كافينا بالهدى والحب دينا أنت يا بدر المدينة خير خلق الله. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പ്രപഞ്ച ഗുരുവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ലോകം കൊണ്ടാടുന്ന ഈ സമയത്ത് അതിൻ്റെ ഭാഗമായി ദാറുൽ ഫത്ഹ് മിലാദ് ക്യാമ്പയിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഓൺലൈൻ പ്രോഗ്രാമാണല്ലോ ഇത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ ആമുഖങ്ങളില്ലാതെ തന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ നബി തങ്ങളെ സ്വീകരിക്കുവാനായി ധാരാളം അനുയായികൾ തയ്യാറായി വന്നു. പക്ഷേ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയായി വരേണ്ടത്? നബി തങ്ങളുടെ ഒട്ടകം നിൽക്കുന്നത്, ഒട്ടകം മുട്ടുകുത്തി നിൽക്കുന്നത് എവിടെയാണോ അവിടെയുള്ള വീട്ടിൽ അതിഥിയായി വരാം എന്ന നിബന്ധന എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ഒട്ടകം നിന്നത് മഹാനായ അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ സവിധത്തിലാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയായി താമസിച്ചു. ഈ ചരിത്രം നമ്മിൽ പലർക്കും അറിയാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ മറ്റൊരു മഹാചരിത്രം മറഞ്ഞുകിടപ്പുണ്ട്. ആരാണ് അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു? ഏതു കുടുംബമാണ് മഹാനവറുകളുടേത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ ജീവിച്ചിരുന്ന തുബ്ബ രാജാവ് ഒരിക്കൽ മദീനയെ ആക്രമിക്കുവാനായി മുന്നോട്ട് വന്നു. ആ സമയത്ത് തൗറാത്തിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു വേദപണ്ഡിതൻ, സാമൂൽ എന്ന് പറയുന്ന വേദപണ്ഡിതൻ തുബ്ബ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രദേശം ആക്രമിക്കരുത്, ഇത് ഒരു വാഗ്ദത്ത പ്രവാചകൻ്റെ പലായന ഭൂമിയാണ്, അദ്ദേഹം ഈ പ്രദേശത്തേക്ക് കടന്നു വരും. അങ്ങനെ ആ പ്രവാചകനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കിയ തുബ്ബ രാജാവ് ആ പ്രവാചകന് വേണ്ടി ഒരു വീട് നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ പ്രവാചകൻ വരുന്നതുവരെയും തനിക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായിയും മന്ത്രിയും ആകുമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് നബിതങ്ങൾ വന്നത് എന്നതുകൊണ്ട് തന്നെ തുബ്ബ രാജാവിന് നബിതങ്ങളെ കാണുവാനോ നബിതങ്ങളുമായി വിശ്വാസപരമായി ബന്ധപ്പെടുവാനോ അന്ന് കഴിഞ്ഞിരുന്നില്ല. ആ തുബ്ബ രാജാവ് പണി കഴിപ്പിച്ച വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായി ജനിച്ച മഹാനാണ് അബു അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയ വിവരമനുസരിച്ച് തുബ്ബ രാജാവ് നബിതങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച വീട്ടിലാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയായി വന്നത്. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു തുബ്ബാൻ ഫഇന്നഹു ഖദ് കാന അസ്ലമ, നിങ്ങൾ തുബ്ബയെ ആക്ഷേപിക്കേണ്ടതില്ല, അദ്ദേഹം തീർച്ചയായിട്ടും മുസ്ലിമായിരിക്കുന്നു.
ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൈവശമിരിക്കുന്ന ബൈബിൾ അതിൻ്റെ ഹീബ്രു മൂലവും അതിൻ്റെ മലയാള പതിപ്പുകളുമെല്ലാം ഉദ്ധരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മറ്റു ചില ഉദ്ധരണികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച പ്രമുഖനായ താബിഈ പണ്ഡിതനാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. മങ്കൂസ് മൗലിദിലൊക്കെ റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു എന്ന് നാം ഓതാറുണ്ടല്ലോ. ആ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലും ഖുർആനിലും പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല ഈ നാല് വേദഗ്രന്ഥങ്ങളിലെയും പ്രധാനപ്പെട്ട 12 തത്വങ്ങൾ എഴുതി തൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കുമായിരുന്നു മഹാനവറുകൾ. മാത്രമല്ല എല്ലാ ദിവസവും ഈ 12 തത്വങ്ങളിലേക്ക് അദ്ദേഹം 3 പ്രാവശ്യം നോക്കുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ പറഞ്ഞതായി ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. അതിനുശേഷം ബൈബിൾ വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി സ്പഷ്ടമായി ബോധ്യപ്പെടും. അജിദു ഫി തൗറാത്ത്, മഹാനവറുകൾ പറയുകയാണ്, അജിദു ഫി തൗറാത്ത്, തൗറാത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, തൗറാത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അഹ്മദ് അബ്ദി അൽ മുഖ്താർ ലൈസ ബി ഫള്ളിൻ വല ഗലീൽ വല സഖാബിൻ ഫിൽ അസ്വാഖ് വല യുജ്സിഉ ബിസ്സയ്യിഅത്തി അസ്സയ്യിഅത്ത വലാക്കിൻ യഅഫു വയഗ്ഫിറു. അഹ്മദ് അബ്ദി അൽ മുഖ്താർ, ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ അടിമയായ അഹ്മദ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായ എൻ്റെ ദാസൻ. ലൈസ ബി ഫള്ളിൻ വല ഗലീൽ, അദ്ദേഹം പരുഷ സ്വഭാവിയല്ല, അദ്ദേഹം ദയയില്ലാത്തയാളല്ല, നിർദയനല്ല. വല സുഹാബിൻ ഫിൽ അസ്വാഖ്, തെരുവീഥികളിൽ ബഹളം വെക്കുന്നയാളല്ല. വല യുജ്സിഉ ബിസ്സയ്യിഅത്തി അസ്സയ്യിഅത്ത, അദ്ദേഹം തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നയാളല്ല. വലാക്കിൻ യഅഫു, അദ്ദേഹം മാപ്പ് കൊടുക്കുന്നവനാണ്, ഇളവ് നൽകുന്നവനാണ്. വയഗ്ഫിറു, പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്, ക്ഷമിക്കുകയും ചെയ്യുന്നയാളാണ്. ഇനി ഇതിനോട് എല്ലാ നിലക്കും സാമ്യതയുള്ള ഒരു ബൈബിൾ വചനം ഞാൻ ഉദ്ധരിക്കാം. ഒരുപാടുണ്ട്, സമയക്കുറവ് കൊണ്ട് വോയിസ് നീണ്ടുപോകുമെന്ന് കരുതി ഞാൻ തൽക്കാലം ചുരുക്കി പറയുകയാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൈവശമിരിക്കുന്ന ബൈബിൾ 2 ഭാഗങ്ങളാണ്. ഒന്ന് തിരുത്തപ്പെട്ട ബൈബിൾ, പുതിയ നിയമം. അതായത് ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ പരിശുദ്ധമായ വേദഗ്രന്ഥം ഇഞ്ചീൽ, അതിനെ പാടെ തിരിമറി നടത്തി പിൽക്കാലത്ത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം 70 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട വചനങ്ങളാണ് ബൈബിൾ, പുതിയ നിയമം. എന്നാൽ തൗറാത്ത്, സബൂർ പോലെയുള്ള വേദഗ്രന്ഥങ്ങളെ പൂർണ്ണമായും തിരുത്തി എഴുതിയതാണ് ബൈബിൾ, പഴയ നിയമം. പലരും മനസ്സിലാക്കിയതുപോലെ ഇഞ്ചീല് പഴയ നിയമവും ഇഞ്ചീല് തിരുത്തിയത് പുതിയ നിയമം, അങ്ങനെയല്ല. തൗറാത്ത്, സബൂർ പോലെയുള്ള വേദഗ്രന്ഥങ്ങളെ തിരിമറി നടത്തിയ ബൈബിൾ പഴയ നിയമവും ഇഞ്ചീല് പൂർണ്ണമായും പാടെ തിരിമറി നടത്തിയ ബൈബിൾ പുതിയ നിയമവുമാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൈവശം ഇരിക്കുന്നത്. ഇതവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും, തിരുത്തി എഴുതി എന്ന് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും, ഇന്ന് ക്രൈസ്തവരുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ പഴയ നിയമം കൊണ്ടും ബൈബിൾ പുതിയ നിയമം കൊണ്ടും വിശുദ്ധ ഖുർആൻ കൊണ്ടും അത് തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നേരത്തെ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദ്ധരണി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതേ ആശയമുള്ള ഒരു വാചകം ഇപ്പോഴും ബൈബിളിൻ്റെ ഹീബ്രു പതിപ്പിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ അതിലൊരു വ്യക്തമായ തിരിമറി നടന്നിട്ടുണ്ട്. ഹേൻ അബ്ദി അഹ്മദ് ബോബഹീരി
resta nafsi hata diruhya elav mishwat lakayim yodsim. ഇവിടെ ആദ്യം പറഞ്ഞത് ഹേൻ അബ്ദി അഹ്മദ് ബോബഖിരി, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഇവിടെ അഹ്മദ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ യത്സ്മോക് എന്ന് മാറ്റിയിട്ടുണ്ട്. അഹ്മദ് എന്നതിൻ്റെ അക്ഷരങ്ങളിൽ ചിലത് യത്സ്മോക് എന്നതിൻ്റെ അക്ഷരങ്ങളോട് സാമ്യതയുണ്ട്. പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, സൂക്ഷിച്ചാൽ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന അക്ഷരങ്ങളാണത്. അത് തിരുത്തി യത്സ്മോക് എന്നാക്കിയിരിക്കുന്നു. മലയാളം ബൈബിളിലേക്ക് വരുമ്പോൾ വീണ്ടും അതിൽ ചില തിരുമറികൾ നടത്തിയിരിക്കുന്നു. അതിൻ്റെ ആശയം എന്താണ്? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ തൻ്റെ ജനതയ്ക്ക് നീതി നൽകും. ലൈസ ബി ഫള്ളിൻ വലാ ഗലീലു, അവൻ നിർദ്ധയനല്ല, അവൻ പരുഷ സ്വഭാവിയല്ല. നേരത്തെ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ വാചകം, അതിൻ്റെ അതേ ആശയം. ഇവിടെ വലിയൊരു തിരിമറി നടന്നത് ഹേൻ അബ്ദി അഹ്മദ് എന്നുണ്ടായിരുന്നത് എത്സ്മോക് എന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ ഹീബ്രു പതിപ്പിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ വചനമായിരിക്കണം മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തൗറാത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ഒരു വാദം, മുസ്ലിം സമൂഹം കാലങ്ങളായി ഉന്നയിക്കുന്ന ഈ വാദം, ഇതുപോലെ തിരുത്തപ്പെട്ട പല കാര്യങ്ങളും ക്രൈസ്തവ സമൂഹം അംഗീകരിക്കുന്നില്ല. കാരണം അവർ വിശ്വസിക്കുന്നതിന് എതിരാണല്ലോ അത്. എന്നാൽ ബൈബിളിനെ ബൈബിളിൻ്റെ കോണിലൂടെ തന്നെ വീക്ഷിച്ചാൽ പോലും ഇത് വലിയൊരു തിരിമറി തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ, പല ആയത്തുകളുമുണ്ട്, സമയക്കുറവ് കൊണ്ട് ഒറ്റ ആയത്ത് മാത്രം ഓതുകയാണ്. ഓ അഹ്ലുൽ കിതാബ്, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യത്തോട് കൂട്ടിക്കുഴയ്ക്കുന്നത്? ബൈബിൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഇപ്പോഴും അവശേഷിക്കുന്ന ചില പദപ്രയോഗങ്ങൾ തെളിവാണ്. അത് ക്രൈസ്തവരെ ശരിക്കും കുഴയ്ക്കുന്ന ഒരു വാചകവുമാണ്. ഉദാഹരണത്തിന്, മഹാനായ അർമിയ അലൈഹിസ്സലാം പ്രവാചകന്മാരിൽപ്പെട്ട ഒരു മഹാനുഭാവനാണ്. മഹാനവറുകളെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് യരമ്യ പ്രവാചകനായിട്ടാണ്. യരമ്യ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഹീബ്രു വാചകം ഞാനിവിടെ ഉദ്ധരിക്കാം. എക്യാ ചൊമ്മിറു ഹ ഹക്കാമി മനഹ്നു വ തൗറാത്തി യഹോവ ഇക്താനൂൻ അക്കെ ഹിന്നെ ലഷക്കി റഷായെ തഷക്കി റിസഫെറിയും. ശ്രദ്ധിച്ച് കേൾക്കണം, ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനികളാണ് എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും? യഹോവയുടെ വചനങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും? കയ്യിലുള്ളത് നിങ്ങൾ തിരുത്തിയിരിക്കുന്നു, തിരുവെഴുത്തുകളെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ജ്ഞാനികളാണ് എന്നും യഹോവയുടെ വചനങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്ന് യരമ്യ പ്രവാചകൻ ചോദിക്കുന്നത് ഇന്നും ബൈബിളിൽ അവശേഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ ധാരാളം ചരിത്ര പണ്ഡിതന്മാർ, ധാരാളം വേദ പണ്ഡിതന്മാർ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വാഗ്ദത്ത പ്രവാചകനായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് മനസ്സിലാക്കിയ ധാരാളം ചരിത്ര പണ്ഡിതന്മാർ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മദനി സയ്യിദ് അബ്ദുൽ ബാഖി രചിച്ചിട്ടുള്ള മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്തി വൽ ഇൻജീലി വഫി കുതുബിൽ അവ്വലീൻ, അതൊരു കിതാബാണ്. അതുൾപ്പെടെ പല ഗ്രന്ഥങ്ങളും ഇവിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കടന്ന് പറയുകയാണ്. മഹാനായ താബിഈ പണ്ഡിതൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വേദക്കാരിൽ നിന്ന് വാഗ്ദത്ത പ്രവാചകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അക്കാലത്ത് അറബികളിൽപ്പെട്ട പലർക്കും അറിയാമായിരുന്നു.
ആ പ്രവാചകൻ തങ്ങളുടെ മകനായിരിക്കണം എന്ന ആഗ്രഹം പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിരുന്നു, വാഗ്ദത്ത പ്രവാചകൻ തൻ്റെ മകനാവണം എന്ന ആഗ്രഹം കൊണ്ട്. മഹാനായ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ തബഖാത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മുഗീറത്ത് ബിൻ ശുഅബ എന്ന സ്വഹാബി മുസ്ലിമായത് എങ്ങനെയാണ്? അദ്ദേഹം ഒരിക്കൽ ഈജിപ്തിലെ മുഖൗക്കിസ് രാജാവിനെ സന്ദർശിച്ചു. അപ്പോൾ മുഖൗക്കിസ് രാജാവ് പറഞ്ഞു, മുഹമ്മദ് എന്ന പ്രവാചകൻ വരാനിരിക്കുന്നു. അങ്ങനെ ഈ മുഗീറത്ത് ബിൻ ശുഅബ ഈ പ്രവാചകനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പല ചർച്ചുകളിലും പല സിനഗോഗുകളിലും കയറി ഇറങ്ങി ആ പ്രവാചകനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരുന്നു, അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചർച്ച് മേധാവിയിൽ നിന്നും ആ വാഗ്ദത്ത പ്രവാചകൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായും പഠിച്ച് മനസ്സിലാക്കി ആ പുരോഹിതൻ്റെ പ്രവചനങ്ങൾ കേട്ടാണ് പിന്നീട് മുഗീറത്ത് ബിൻ ശുഅബ എന്ന സ്വഹാബി വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചത്. ആ സംഭവം അദ്ദേഹം തൻ്റെ നബി തങ്ങളോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ ഞാൻ കിസ്ര പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ആശ്രമത്തിലെ ഒരു പുരോഹിതനെ കണ്ടു. ആ പുരോഹിതൻ ചോദിച്ചു, ആദരണീയരായ ദേശക്കാർ ആരെങ്കിലുമുണ്ടോ? ആദരണീയ ദേശക്കാർ എന്നതുകൊണ്ട് മക്കക്കാരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, ആര്? ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ദേശക്കാരനാണ്. അപ്പോൾ ആ പുരോഹിതൻ ചോദിച്ചു, അഹ്മദ് വെളിപ്പെട്ടിട്ടുണ്ടോ? ഏത് അഹ്മദ്? അബ്ദുല്ലാഹിയുടെ പുത്രനായ അഹ്മദ്. ഏത് അബ്ദുല്ലയുടെ പുത്രൻ? അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുല്ലയുടെ പുത്രൻ. എന്താണിങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, ഈ മാസത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടേണ്ടത്, അദ്ദേഹം അന്ത്യപ്രവാചകനാണ്. എന്നിട്ട് ആ പ്രവാചകനിൽക്ക് പൂർവവേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ധാരാളം ലക്ഷണങ്ങൾ പറഞ്ഞുകൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രവാചകനെ താങ്കൾ വിശ്വസിക്കണം. ഇത് കേട്ട ഉടനെ ഞാൻ മക്കയിലേക്ക് തിരിച്ചു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പുരോഹിതൻ്റെ നിർദ്ദേശം സ്വീകരിച്ച ഉടനെ ഞാൻ മക്കയിലേക്ക് തിരിച്ചു. കണ്ട ആളുകളോടൊക്കെ ഞാൻ പുതിയ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഇവിടെ അൽ അമീൻ എന്ന മുഹമ്മദ് പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ട്. അബൂബക്കർ അദ്ദേഹത്തെ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. ഉടനെ ഞാൻ അബൂബക്കറിനെ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നു, താങ്കൾ മുഹമ്മദിനെ അംഗീകരിച്ചോ? അതെ, ഞാൻ മുഹമ്മദിനെ അംഗീകരിച്ചിരിക്കുന്നു, താങ്കളും ഉടനെ അവിടെ ചെന്ന് അംഗീകരിക്കണം. അങ്ങനെ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബിതങ്ങളെ കാണുകയും തങ്ങളുടെ സവിധത്തിൽ വച്ച് മുസ്ലിമായി സ്വഹാബിയായി മാറുകയും ചെയ്തു. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ വേദങ്ങളിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ പഠിച്ച് പ്രവാചകനെ തിരിച്ചറിഞ്ഞ് വാഗ്ദത്ത പ്രവാചകനാണെന്ന് മനസ്സിലാക്കി വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മാർട്ടിൻ ലിങ്സ് എന്ന ഫ്രഞ്ച് കത്തോലിക്ക കുടുംബത്തിലെ ചരിത്രകാരൻ, അദ്ദേഹം തൻ്റെ 27-ാം വയസ്സിൽ മുസ്ലിമായി. 90-ലേറെ വർഷം ജീവിച്ച ആ മഹൽ വ്യക്തിത്വം നബിതങ്ങളെ സംബന്ധിച്ച് ധാരാളമായി പഠിക്കുകയും അറബിയിലും ഇംഗ്ലീഷിലുമെല്ലാം വലിയ രചനകൾ നടത്തുകയും ചെയ്തു. ഷെയ്ഖ് അബൂബക്കർ സിറാജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഷാദുലിയ ദർഖവിയ ത്വരീഖത്ത് സ്വീകരിച്ച് ഷെയ്ഖ് അഹ്മദ് അലാവിയിൽ നിന്ന് ബൈഅത്ത് ചെയ്ത മഹാനുഭാവനായി മാറി. അതുപോലെ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സഭാ പുരോഹിതനായിരുന്ന ഫാദർ ബെഞ്ചമിൻ ഖൽദാനി പൂർവവേദങ്ങളെക്കുറിച്ച് പഠിച്ച് വാഗ്ദത്ത പ്രവാചകനെ മനസ്സിലാക്കി മുസ്ലിമായ വ്യക്തിയാണ്. ഫാദർ ഫ്രമറിനോ, അദ്ദേഹം പൂർവവേദങ്ങളിൽ മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രമുഖ ശിഷ്യനായ ബർണബാസ്, സൈപ്രസ് ദ്വീപുകാരനായിരുന്ന ബർണബാസ്
അദ്ദേഹത്തിനും ഒരു സുവിശേഷമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ സുവിശേഷം അദ്ദേഹം കണ്ടെടുക്കുകയും അത് വായിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അവതരിച്ചപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളെയും കൂട്ടി വറഖത്ത് ബിൻ നൗഫൽ എന്ന വേദ പണ്ഡിതൻ്റെ അടുക്കിലേക്ക് പോയ സംഭവം സ്വഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കാര്യങ്ങൾ മനസ്സിലാക്കിയ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ് അത് എത്തിച്ചു കൊടുത്തത് എന്ന് പറയുകയും വാഗ്ദത്ത പ്രവാചകനാണ്, പൂർവവേദങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ആദ്യകാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി ആയിരുന്നുവെങ്കിലും പിന്നീട് ബഹുമാനപ്പെട്ടവർ മുസ്ലിമായി എന്ന് മുൻഗാമികളും പിൻഗാമികളുമായ ധാരാളം പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നബിതങ്ങളുടെ പിതാവായ അബ്ദുല്ലാഹ് എന്നവർക്കുള്ള അതേ സ്ഥാനവും അതേ മഹത്വവും വറഖത്ത് ബിൻ നൗഫലിനുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ധാരാളം വേദപണ്ഡിതന്മാർ നബിതങ്ങൾക്ക് മുമ്പും നബിതങ്ങളുടെ കാലത്തും ശേഷവും കൃത്യമായി പൂർവവേദങ്ങളെ പഠിച്ച് ഇത് വാഗ്ദത്ത പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയും രേഖപ്പെടുത്തുകയും പല ആളുകളും വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും. മുബശ്ശിറും ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവവേദങ്ങളിൽ കൃത്യമായി പരാമർശിച്ചിട്ടുള്ള ആ വാഗ്ദത്ത പ്രവാചകൻ്റെ അനുയായികളായി ജനിക്കാൻ കഴിഞ്ഞു, ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠരായ അടിമകളിൽ, അവിടുത്തെ ഉമ്മത്തുകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.